ഈയൊരു ആക്സിഡന്റ് കണ്ടോ ഗൈസ്, ഉടുക്കത്തെ ബ്ലോക്കിൽ പെട്ടേക്കണ്ട ഞങ്ങള് ബാംഗ്ലൂരേക്ക് പോണ വഴി നല്ലൊരു ബ്ലോക്കിൽ ഞങ്ങൾ പെട്ടേക്ക്. അപ്പൊ ഞങ്ങള് കർണാടകയിൽ എത്തി. കർണാടകയിൽ എത്തിയിട്ട് ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആവുമ്പോൾ ഹോട്ടൽ റൂം എടുത്ത് ഫ്രഷ് അപ്പ് ഒക്കെ ചെയ്ത് എല്ലാവരുടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കണം എല്ലാവരും. അപ്പൊ ഏകദേശം നാളെ ഒരു 12 മണി 11 മണിയോടെ ഞങ്ങൾക്ക് നാട്ടിലെത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ തൊട്ടപ്പുറം റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് ഞങ്ങള് ചെറിയൊരു ചായ അടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് നേരെ ബാംഗ്ലൂർ. ബാംഗ്ലൂർ നേരെ ഇങ്ങനെ വന്നൊഴി നമ്മൾ അങ്ങോട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പരിപാടിക്ക് അങ്ങോട്ട് പോണേ. അപ്പോൾ ഇത് ഓരോ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ കുളിയും കഴിഞ്ഞ് ഓരോ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ മാക്സിമം സാധനങ്ങളൊക്കെ തീരുന്നു. നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വണ്ടിയുടെ അവസ്ഥ നേരത്തെ കൂടുതൽ പൊടികളായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടി എടുത്ത റൂം ഇവിടെയാണ്. ചെറിയൊരു ലോഡ്ജിങ് സെറ്റപ്പാണ്, എന്നാലും റെസ്റ്റോറൻറ്റ് വരുന്നത് തന്നെയാണ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഏരിയയിൽ ഒരു 5-star ഹോട്ടൽ എന്ന് പറയാം. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി ഞങ്ങൾ പുറപ്പെടാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ എത്തതിൻ്റെ ഏകദേശം ഒരു 400 കിലോമീറ്ററോളം ഒരു ഡിസ്കൗണ്ടിൽ നിർത്തിയതാണ്. നമ്മൾ അടുത്ത ഫുൾ ടാങ്കിൽ ഏകദേശം 8,300 ടോൾ ഞങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ബാലൻസ് ഫാസ്റ്റാക്കിൽ 1,000 സംതിങ് ഉണ്ട് എത്താം. അപ്പം പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീസലിൻ്റെ ഇതൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രൈസ് 87 രൂപയാണ് കേട്ടോ ഡീസലിൻ്റെ റേറ്റ്. ഹാർഡ് ഗ്ലൂ നമ്മൾ കുറേ പ്രാവശ്യം ഹാർഡ് ഗ്ലൂ എടുത്തിട്ട് ഇപ്പം നമുക്ക് വേണ്ട, നമ്മൾ 2.5 ഹാർഡ് ഗ്ലൂ അടിച്ച് സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ 7 മണിക്കാണ് നമ്മൾ ഇനി 404 കിലോമീറ്റർ ബാംഗ്ലൂരേക്കുള്ളത്. നമ്മൾ ഫുഡ് ഇന്ന് നമ്മൾ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ നേരത്തെ രാവിലെ നമ്മൾ കഴിച്ചപ്പോൾ എല്ലാ സവാള മറ്റുള്ളതൊക്കെ മാക്സ് മുട്ട് മുട്ടയൊക്കെ തീർത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഭക്ഷണം നമ്മൾ ഹോട്ടലിൽ നിന്നാണ്, ബാംഗ്ലൂരിൽ എത്ര മുമ്പ് നമുക്ക് കഴിക്കാം. ഗൈസ്, വണ്ടി ഇങ്ങനെ കിടന്ന് കുലുങ്ങണുണ്ട് കേട്ടോ, എന്താണെന്ന് അറിയില്ല. നമുക്കത് പോയി നോക്കാം വണ്ടി എന്താണ് കുലുങ്ങണത്. എന്താണ് വണ്ടി കുലുങ്ങണത്? ഡീസൽ അടിക്കണേട്ടാ. അപ്പുറത്തുനിന്ന് ഡീസൽ അടിക്കാൻ വേണ്ടി ഇങ്ങനെ കുലുക്കണേന്ന് ആഷിഫ് ഭായ്. പെട്രോൾ അടിച്ച് കഴിഞ്ഞ് നേരെ ബാംഗ്ലൂരേക്ക് ചിന്തിക്കാം. ഏകദേശം നാളത്തോടെ നമ്മൾ നാട്ടിലെത്തും. ഗ്യാസ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗൈസ്, ഉടുക്കത്തെ ബ്ലോക്കിൽ പെട്ടേക്കുണ്ട് ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോകുന്ന വഴി. നല്ലൊരു ബ്ലോക്കിൽ ഞങ്ങൾ പെട്ടേക്കുന്നു. നോക്ക് അവസ്ഥ നോക്ക്, എങ്ങനെ ഇനി 390 കിലോമീറ്റർ ഉണ്ട് ഇനി. ഈയൊരു ആക്സിഡന്റ് കണ്ടോ നിങ്ങൾ, ഇതാണ് ഈ ബ്ലോക്കിന് കാര്യമായിട്ടുണ്ടായത് കേട്ടോ. ഈ ഒരു ആക്സിഡന്റ് ആയിരുന്നു. ഇതിപ്പോ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ വന്നിട്ടുണ്ട്, ഇത് പൊക്കെടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ വന്നിട്ട് ട്രെയിൻ വഴി പൊക്കെടുക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതൊക്കെ ആക്കിക്കൊക്കെ നേരത്തെ ഇവിടെ വന്ന് മേൽനോട്ടം വായിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം പയ്യൻ എന്തോ ചെയ്യാനുണ്ട്. വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം ഒരു സൈഡിൽ നിന്നുള്ള വണ്ടി ഇപ്പോൾ വിടണുള്ളൂ. അപ്പം നമ്മൾ കർണാടകയിലുള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇനി ബാംഗ്ലൂരൊക്കെ ഏകദേശം 390 കിലോമീറ്റർ നമുക്കുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ രാവിലത്തെ മോർണിംഗ് യാത്ര നമുക്ക് വീഡിയോ ആക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് മറക്കരുത്. ഓക്കെ, ബൈ.